ജനപ്രതിനിധികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ അനൂപ് പ്രകാശ് എം പി. കോവിഡ് മഹാമാരി മൂലം ജനങ്ങൾ ആകെ ജാഗ്രത പാലിച്ച് ഒതുങ്ങിക്കഴിയുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഓൺലൈനിലായി വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സ്കൂൾ പ്രവേശനോത്സവം നടത്തുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിലും ഇതുപോലെ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ പ്രവേശനോത്സവം കേരളം ഒട്ടുക്കം നടത്തുകയുണ്ടായി. ഒട്ടേറെ പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ഈ സാഹചര്യത്തിൽ പ്രവേശനോത്സവം തുടർന്നുള്ള ക്ലാസുകളും എല്ലാം ഓൺലൈനിലായിട്ടാണല്ലോ നടത്തുന്നത്. ഓൺലൈൻ ക്ലാസുകൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒട്ടേറെ പ്രയാസങ്ങൾ ആറ്റിങ്ങൽ പാർലമെൻറ് മണ്ഡലത്തിലെ പല മേഖലകളിലും ഉണ്ട്. മൊബൈൽ റേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പരാധീനതകൾ, ഉൾപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സെറ്റിൽമെൻ്റ് ഏരിയയിലും ഒക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ട് എന്നെനിക്ക് നന്നായി അറിയാം. കാലാവസ്ഥയുടെ മാറ്റം മൂലം കറണ്ട് പതിവായി കിട്ടാത്ത അവസ്ഥയും ഒന്നിലധികം കുട്ടികളുള്ള വീടുകളിൽ പഠന സൗകര്യത്തിനുള്ള പരിമിതികളും പ്രയാസങ്ങളും എല്ലാം തരണം ചെയ്തേ മതിയാവുകയുള്ളൂ. ഒരു പാർലമെൻറ് അംഗം എന്ന നിലയിൽ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും മണ്ഡലത്തിലുടനീളം പ്രത്യേകിച്ച് ഈ സ്കൂളിലും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നിലവിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും ഓൺലൈൻ ക്ലാസുകൾ പ്രയോജനപ്പെടുത്തണമെന്നും ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന പ്രവേശനോത്സവത്തോടെ ഈ സ്കൂളിൽ പുതിയതായി പഠനം ആരംഭിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ തുടർ വിദ്യാഭ്യാസം നടത്തുന്ന ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ അടൂർ പ്രകാശ് എം പി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊറോണ വൈറസിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായി നാം എല്ലാവരും വീടുകളിലിരുന്ന് ഓൺലൈൻ വിദ്യാഭ്യാസമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം വെർച്വലായി സംഘടിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കൂട്ടുകാരെല്ലാം ഇതിനോട് സഹകരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ പുഷ്ടിപ്പെടുത്തണമെന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായിട്ടുള്ള മാറ്റം കണ്ട ഒരു കാലഘട്ടമായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം കണക്ക് കൂട്ടാൻ കഴിയാത്തതായിരുന്നു. 7,000 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുള്ളത്. സാധാരണക്കാരന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാതിരുന്ന ഹൈടെക് ക്ലാസ് മുറികളും ഹൈടെക് വിദ്യാഭ്യാസവും കേരളത്തിൽ സാർവത്രികമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവാത്മകമായിട്ടുള്ള പുരോഗതി സൂചിപ്പിക്കുന്നത്. കൊറോണ വൈറസിൻ്റെ ആക്രമണം ഉണ്ടായ കാലഘട്ടം മുതൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്.
ആ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നമുക്ക് നമ്മളോട് സഹകരിച്ച ബഹുമാനപ്പെട്ട അധ്യാപകരെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസം സജീവമാക്കുന്നതിന് വേണ്ടി അതിന് കഴിയാതിരുന്ന വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ വളരെ ശക്തമായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. തുടർന്ന് കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഉള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി തന്നെ ഈ അഞ്ച് വർഷക്കാലവും കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്തെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും എന്ന് നമുക്ക് ആശിക്കാം. ഈ പ്രവേശനോത്സവ കാലഘട്ടം നമുക്കെല്ലാം ഒത്തുകൂടാനും ഒത്തുചേരാനും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ അധ്യയന വർഷം തന്നെ ഈ വിപത്തിൽ നിന്നും നമ്മൾ മുക്തി നേടി സ്കൂൾ അങ്കണത്തിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്തി ഒത്തുകൂടി ഒത്തുചേർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ് എങ്കിൽ നാം ഇന്ന് ചെയ്യുന്നതാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം സജീവമാക്കാനും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കാളിയാകാനും അധ്യയന വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനും കൊറോണ കാലഘട്ടം ഈ അധ്യയന വർഷം തന്നെ അവസാനിക്കുകയും വീണ്ടും സ്കൂൾ അങ്കണത്തിൽ നമുക്ക് ഒത്തുചേരാനും ചേർന്ന് പഠിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ സ്വന്തം ജി സ്റ്റീഫൻ എം എൽ എ. കോവിഡിൻ്റെ ഈ ദുരിതകാലത്ത് ഈ കാലഘട്ടത്തോടൊപ്പം തന്നെ പഠനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിയുന്നുണ്ട്. കോവിഡിൻ്റെ ദുരിതം വിതയ്ക്കുന്ന ഈ കാലം, ഈ കാലത്തെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ നടത്തി സർക്കാർ വലിയ താങ്ങായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനായി നിലകൊള്ളുകയാണ്. ഈ അവസരത്തിലാണ് വിദ്യാർത്ഥികളുടെ യൂണിഫോം വിതരണം, പാഠപുസ്തക വിതരണം, മറ്റാനുകൂല്യങ്ങൾ അനുവദിക്കൽ, ഇവയെല്ലാം തന്നെ കോവിഡിൻ്റെ മഹാമാരിയെ വകവയ്ക്കാതെ സർക്കാരിന് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്. പ്രിയമുള്ളവരെ, SSLC പ്ലസ് ടു പരീക്ഷകൾ കൃത്യമായി തന്നെ നടപ്പിലാക്കി എന്നത് ഏറെ ചാരിതാർത്ഥ്യം പകരുന്ന വസ്തുതയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഈ സർക്കാർ നടപ്പിലാക്കുന്ന പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കലവറയില്ലാത്ത പിന്തുണയാണ് നൽകുന്നത്. അത് തുടർന്നും തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്, അധ്യാപകർക്ക്, രക്ഷകർത്താക്കൾക്ക് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ എന്നെക്കാൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ കോവിഡ് കാലത്തിൽ ഗവൺമെൻറ്റും ത്രിതല പഞ്ചായത്തും എല്ലാവരും ഒന്നിച്ചു നിന്നാണ് ഇതിനെ എതിർക്കുന്നത്. ഈ രോഗത്തിൽ ചെറുക്കാൻ ശ്രമിക്കുന്നത് ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ചായി പ്രവർത്തിച്ചതായി നടത്തുന്നത്. നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ഊർജ്ജത്തോടുകൂടി, വളരെ കരുത്തോടുകൂടി ഈ കാലഘട്ടം നേരിടാനുള്ള, കോവിഡ് നേരിടാനുള്ള കരുത്തോടുകൂടി നിങ്ങൾ പഠിച്ച് ഇരിക്കണം. വിദ്യകളുമായി മാറണം. നമ്മൾ ഒന്നിനും തകർന്നു പോകരുത്. എല്ലാത്തിനും നമ്മൾ ചങ്ങുറപ്പ് കാണിച്ച് നിങ്ങൾ കുടുംബത്തിനും നാടിനും രാജ്യത്തിനും വേണ്ടി ധൈര്യത്തോട് പഠിച്ച് പ്രവർത്തിച്ച് പഠിച്ച് മുന്നേറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരിടും. ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, ഇന്നിവിടെ പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ മഹാമാരിക്കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയങ്ങൾ തുറക്കാതെ തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിൻ്റെ രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്.
വെല്ലുവിളികളെ അവസരമാക്കി പുതിയ പഠനരീതികളും പഠനമുറകളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ പരീക്ഷണത്തിലാണ് നാം. സജീവമായ ഒരു അധ്യയന വർഷം നടക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിനൊപ്പം രക്ഷകർത്താക്കളും ത്രിതല പഞ്ചായത്തുകളും ജനപ്രതിനിധികളും സമൂഹവും ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കുട്ടികൾ മുഴുവൻ സമയവും വീട്ടിൽ തന്നെ ചിലവഴിക്കുന്നത് കൊണ്ട് അധ്യാപകർക്കൊപ്പം രക്ഷകർത്താക്കളും പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കിത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയൂ. അറിവ് നേടുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവർക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ അറിവ് നമ്മെ സഹായിക്കുമെന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും രക്ഷകർത്താക്കൾ ചെയ്തു കൊടുക്കണം. പ്രകൃതിയെ അറിയുക, പ്രകൃതിയിൽ നിന്നും പഠിക്കുക, സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറാൻ നമ്മളുടെ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വള്ളനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, മറ്റധ്യാപകരെ, COVID-19 മാനദണ്ഡം അനുസരിച്ച് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ സ്കൂളുകളിലും ഓൺലൈൻ വഴി പ്രവേശനോത്സവം നടത്തുക എന്നതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും നേരിട്ട് ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം നടത്താൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വള്ളനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പുതിയതായി അഡ്മിഷൻ എടുത്ത എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, 2021 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം June 1 ഇന്ന് നടക്കുകയാണ്. COVID-19 രണ്ടാംഘട്ട വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഈ സാഹചര്യത്തിലാണ് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നത്. ഈ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ പ്രത്യേകത, കുട്ടികൾ അവരവരുടെ വീടുകളിൽ പ്രവേശനോത്സവം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ് സ്കൂൾ പ്രവേശനോത്സവം. എന്നാൽ നിർഭാഗ്യവശാൽ കുട്ടികൾക്കിപ്പോൾ സ്കൂളിൽ വരാൻ വേണ്ടി കഴിയുന്നു. അധ്യാപകർക്ക് കുട്ടികളെ കാണാനോ കുട്ടികൾക്ക് അധ്യാപകരെ കാണാനോ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് നമുക്കെല്ലാവർക്കും വിശ്വസിക്കാം. ഈ അവസരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനോത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം ആരംഭിക്കുന്നത്. കോവിഡ് മഹാമാരി എന്ന രണ്ടാം വരവിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ കുട്ടികൾ എത്തിപ്പെടാതെ ഇരിക്കുകയും നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരുന്നത്. ഈ വർഷം അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിരുന്നാലും ഇന്നത്തെ പ്രധാന ദിവസം എന്ന് പറയുന്നത് എല്ലാവരും പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞ് നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസം എല്ലാ രക്ഷിതാക്കളെയും സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞതാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അവർക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി, നമ്മുടെ അധ്യാപകരെല്ലാവരും തന്നെ കുഞ്ഞുങ്ങളെ വരവേൽക്കാനായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇങ്ങനെ ഒരു വർഷമായി കാത്തിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ഒന്ന് നേരിൽ കണ്ട് അവർ നേരിൽ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്ന ഒരു സന്തോഷം കുട്ടികൾക്കുണ്ടാകുന്നതും ടീച്ചേഴ്സിനുണ്ടാകുന്നതും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമ്മൾ സ്കൂളിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നമ്മുടെ പൊന്നോമനകളെ സ്വീകരിക്കാനായി നമ്മൾ എല്ലാവിധ തയ്യാറെടുപ്പും നടത്തി സ്കൂൾ അധ്യാപകരോടൊപ്പം PTAയും റെഡിയായി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനേ ഉള്ളൂ, എല്ലാ രക്ഷിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വരാതെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗവൺമെൻറ്റും സ്കൂളും തയ്യാറാക്കിയിട്ടുണ്ട്. പിറ്റേഴ്സ് ചാനൽ കൂടിയുള്ള ക്ലാസ്സായാലും സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും അത് ശ്രദ്ധാപൂർവം പഠിച്ച് അവർ നോട്ടുകളെല്ലാം തയ്യാറാക്കി തിരിച്ച് അധ്യാപകരെ അറിയിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ശ്രദ്ധ
രക്ഷിതാക്കൾ കാണിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഇന്നത്തെ പ്രവേശനോത്സവത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ള രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, COVID-19 എന്ന മഹാമാരി ലോക ജനതയെ ആകെ വല്ലാതെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മേഖലയിലെ ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും അത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളെല്ലാം ഹൈടെക്കായി മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വരാനോ അധ്യയനത്തിൽ പങ്കെടുക്കാനോ നേരിട്ട് പങ്കെടുക്കാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഒന്നിടയിലുള്ളത്. അവരുടെ ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും നല്ല രീതിയിൽ സംഭവിക്കണമെങ്കിൽ അവർക്ക് നേരിട്ടുള്ള ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. വർഷങ്ങളായി നമ്മൾ ഈ ഒരു പ്രവേശനോത്സവം വളരെ ആർഭാടപൂർവ്വമാണ് സ്കൂളുകളിൽ സംഘടിപ്പിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം നമുക്കത് സാധിക്കാതെ വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇങ്ങനൊരു മഹാമാരി നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയും കുട്ടികൾക്ക് ആഹ്ലാദത്തോടുകൂടി മാനസിക ഉല്ലാസത്തോടുകൂടി സ്കൂളുകളിൽ വരുവാനും അധ്യയനത്തിൽ പങ്കെടുക്കുവാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകളും നൽകുകയും ചെയ്യുന്നു, നേരുകയും ചെയ്യുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് June 1 ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഈ മഹാമാരി കാലത്ത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ മാത്രമേ നമ്മുടെ പഠനം സാധ്യമാവുകയുള്ളൂ. അതായത് സ്കൂളിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കുന്നതിനോ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനോ പാട്ട് പാടുന്നതിനോ ഒന്നിനും സാധിക്കുകയില്ല. അപ്രതീക്ഷിതമായ ഈ ഒരു കോവിഡ് മഹാമാരി നമ്മുടെ ആ അവസരങ്ങളെ കവർന്നെടുത്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത്, ആരും വിഷമിക്കേണ്ടതില്ല. വിക്ടേഴ്സ് ചാനൽ വഴി ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ സർക്കാർ പറയുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്, അതായത് മാസ്ക് ധരിച്ച്, സാമൂഹ്യ അകലം പാലിച്ച്, ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കി, വളരെ ജാഗ്രതയോടെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടുകൂടി ഇരിക്കുക. എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയെ അതിജീവിച്ച് നമുക്ക് സ്കൂളിൽ വന്ന് പഠനം നടത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും ആശങ്കകൾ ഒഴിഞ്ഞ നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ഇന്ന് നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ പ്രവേശനോത്സവം ഇവിടെ ആഘോഷിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മളുടെ ആഘോഷങ്ങളെല്ലാം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും അതിൻ്റെ സന്തോഷം ഒട്ടും ചോർന്നു പോകാത്ത തരത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷം പൂർണ്ണമായിട്ട് ലഭ്യമായി എന്ന് പറയാൻ പറ്റില്ല. കാരണം മുൻ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം, സ്കൂള് തുറക്കുന്ന ദിവസം പുതിയ ബാഗും ഉടുപ്പും ചെരുപ്പും കുടയും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് ആഘോഷത്തോടുകൂടി കടന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഒരു കാഴ്ച അത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെയാണ്, കൂട്ടുകാരെ കാണാനും അവരുമായിട്ട് ഉല്ലസിക്കാനുമുള്ള സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ പരിതസ്ഥിതിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോയാലേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിമിതമായിട്ടുള്ള ചുറ്റുപാടുകൾ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ആഘോഷങ്ങളും അതുപോലെ തന്നെ പഠനവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷവും അതുതന്നെയായിരിക്കും. നമ്മളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ എല്ലാവരുടെയും പരിശ്രമത്തോടുകൂടി അത് വളരെ ഭംഗിയായിട്ട് ഈ വർഷവും നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ വെള്ളനാട് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്ന നവാഗതർക്ക് എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ VHSE വിഭാഗത്തിലെ എല്ലാ അധ്യാപകരുടെയും ആശംസകൾ ഇവിടെ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, 2021 ഈ വർഷത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുട്ടികളെല്ലാം അവരവരുടെ വീടുകളിൽ സുരക്ഷിതമായിരുന്നാണ്
ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്നു. ഈ കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷവും കുട്ടികൾ പൂർണ്ണമായും വീട്ടിലിരുന്നാണ് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വളരെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷവും അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരും കുട്ടികളുടെ വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതിന് വേണ്ടി വളരെ വിശാലമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ ആകർഷണമായിട്ടുള്ള രീതിയിലാണ് വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വീട്ടിൽ എല്ലാവരും സേഫായിട്ടിരുന്ന് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു പ്രവേശനോത്സവവും നല്ലൊരു വർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.